Hello, my dear friends. Welcome to Marian Designs. I have a Punjabi bottom cut and stitch in the video. I have a cotton churidar material. Material at three under the Namkalan no Kangato. Padiata and the channel you can on the Kutar and Tangle, no subscribe either. Support Janata, Adapole, like Jayanum, comment Jayanum, Martha Power the Ta. Upon Namki material at three under the Alano Noka. Above either Namuka, Kitana, Trem, Vidi, Qualare Koravari, Napati Nalinja, Vitolo, Tuni Randara Mitrandota, Napati Ombat in Gender, half or Napa, and Napati Ombat in Jodumba, Negal, Negal, Randara Mitrandota. Above Namka, Kitana, Vidi in the Varanda, Napatna, Linja Vidiolo, Vidin under Namka, Nanata Flyer Writer. Botatina, Kitatilla. Panamkan unnighter, Nalla flyer right to Kitten Angilla, Korchigarding Laka, Sadikanda than Tapatuni the Volan Alighter, Madakidaga, either close atlas sidana and opposite, Nalu, open atlas sidana. Panamka total length would a 37 ana, Venda. Panamka, Randaitine, Dividianum, on the belted in the bagam, Adabola Tarate, Nilangudia bagam. Upanamka belt in the length tighter, R in Jack and a cootedka. Pa umputi in the R or Chalamkum, Upaton the Vitum, Adinda Kurthil, orange tile tumboda cooti, Upati Randinja getting a top. Upo Namka Tarate, fleets in the bagam, Upati Randinja length tana, Venda. Upper belt in the length, Namala R in Jinno Paranello. Upadinda Kurthil, Randinja tile tumba. 8 inch എടുക്കണട്ടോ അപ്പോൾ നമുക്ക് വള്ളി ഇടുന്നതിനു വേണ്ടി മടക്കി അടിക്കണം അതുപോലെ തയ്യൽ തുമ്പോടെയാണ് 2 ഇഞ്ച് ആഡ് ചെയ്തത് അപ്പോൾ 32 ഇഞ്ചും 8 ഇഞ്ചും ആണ് നമ്മുടെ ഇവിടത്തെ മെഷർമെന്റ് അപ്പോൾ നമുക്ക് സീറ്റ് ഇറക്കം എത്രയാണ് വേണ്ടത് അപ്പോൾ മുകളിൽ നമുക്ക് 6 ഇഞ്ച് സീറ്റ് ഇറക്കം കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒരു 8 ഇഞ്ചോടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ആ സീറ്റ് ഇറക്കം ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുക അപ്പോൾ ഇത്ര ലെങ്ത് ഉള്ളവർക്ക് അത്ര എടുത്താ മതി ഇനി ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സീറ്റ് ഇറക്കും അതുപോലെ ബെൽറ്റിന്റെ ലെങ്തും കൂടണം ട്ടോ അപ്പോൾ ആ 8 ഇഞ്ച് ഇതുപോലെ മുകളിൽ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക ഇനി ആ ഭാഗത്ത് നമുക്ക് കാലിന്റെ അടിവണ്ണം അടയാളപ്പെടുത്തി എടുക്കാം നമ്മൾ 8 ഇഞ്ച് വരച്ചതിന്റെ ആ ഭാഗത്തായിട്ട് കാലിന്റെ അടിവണ്ണം 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ പോയിന്റിൽ നിന്ന് 32 ഇഞ്ച് ബോട്ടത്തിന്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും 32 ഇഞ്ച് വീതം നമ്മൾ സീറ്റ് ഇറക്കത്തിന്റെ ഒരു അളവ് അടയാളപ്പെടുത്തിയില്ലേ ആ പോയിന്റിൽ നിന്ന് 32 ഇഞ്ച് വീതം രണ്ട് സൈഡിലും അടയാളപ്പെടുത്തി കൊടുത്ത് സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് വരച്ച് എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു മാർക്കിംഗ് കൂടി നടത്താനുണ്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് 32 കൂടി അടയാളപ്പെടുത്തി അതിന്റെ നേർപകുതി കാണുക ട്ടോ അപ്പോൾ നേർപകുതി എന്ന് പറയുന്നത് 16 ഇഞ്ച് ആണ് അത് കണ്ട് ഒരു അടയാളം വെച്ചു കൊടുക്കുക ആ പോയിന്റിൽ നിന്നാണ് നമ്മുടെ കാലിന്റെ അടിവണ്ണം അടയാളപ്പെടുത്തിയ പോയിന്റ് ഇല്ലേ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റ് ഇല്ലേ ആ പോയിന്റിലേക്ക് നമ്മൾ കാലിന്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തത് അതിന്റെ നേർപകുതി കണ്ട് ആ പോയിന്റിൽ നിന്ന് കാലിന്റെ അടിവണ്ണത്തിലേക്ക് വരച്ചു കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പീസ് നമുക്ക് വിട്ട് എഴുപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മൾ സീറ്റർക്കും ഈ ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തുകൊണ്ട് ഇതിലേക്ക് എഴുപ്പിച്ച് എടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണയാണ് ഈ ഭാഗത്താണ് സീറ്റ് ലെങ്ത് വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ സീറ്റ് ലെങ്ത് നമ്മൾ വരച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ പീസ് ബാക്കി വന്ന പീസ് എടുത്തു വെച്ച് കൊടുക്കുക ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ് ലെങ്ത് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത ലെങ്ത് അപ്പോൾ മുകൾ ഭാഗം ഇതുപോലെ ഒപ്പം വരാൻ ഭാഗത്തിന് വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ സീറ്റ് ലെങ്ത് അടയാളപ്പെടുത്തി ആ പോയിന്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ചെരിച്ച് വരച്ചിട്ടിരിക്കുന്ന ആ പോയിന്റിലേക്ക് ചെരിച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്ലെയർ കൂട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ കിട്ടും അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ സീറ്റ് ലെങ്ത് നമ്മളിപ്പോൾ ഇവിടെയാണ് വരച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ് ഇറക്കം അപ്പോൾ ആ സീറ്റ് ഇറക്കത്തിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ പീസ് ഒരുമിച്ച് വെച്ചു കൊടുത്ത് ചെരിച്ച് വരച്ചെടുക്കാം അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം
നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാധാരണ മെറ്റീരിയലിൻ്റെ അളവിൽ നിന്ന് നമുക്ക് ഇത്രയും ലെങ്ത് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് തുണി ഇതുപോലെ ഒരുപാട് എക്സ്ട്രാ എടുക്കേണ്ട, അല്ലെങ്കിൽ 3 മീറ്ററൊക്കെ മെറ്റീരിയൽ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട വരും. അപ്പം നമുക്ക് 2.5 മീറ്ററിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി കാലിൻ്റെ അടിഭാഗത്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പട്ട ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. ചെറിയ ബെൽറ്റ്, 3 ഇഞ്ച് വീതിയിൽ ഒരു ചെറിയ ബെൽറ്റ് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ മടക്കി കൊടുത്ത് ഉള്ളിലേക്ക് വെച്ച് കാലിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബെൽറ്റ് വെട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചാണല്ലോ നമ്മുടെ ലെങ്ത്ത് പറഞ്ഞത്. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്തിൽ ബാക്കിയുള്ള തുണിയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സാധാരണ അടിവ അരവണ്ണത്തിൻ്റെ കൂടുതൽ 10 ഇഞ്ചോടെ ലൂസ് കൂട്ടി ആണ് നമ്മൾ ബെൽറ്റിനുള്ള തുണി മുറിച്ചെടുക്കുന്നത്. അപ്പം 36 ഇഞ്ചാണ് ഇവിടെ അളവ്. അപ്പോൾ 10 ഇഞ്ച് കൂട്ടി 46. അപ്പം 4 ആയിട്ട് മടക്കിയിടുമ്പം നമുക്ക് 11.5 കിട്ടണം. അങ്ങനെ ബെൽറ്റിനുള്ള മെറ്റീരിയലും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ജോയിൻ ചെയ്തെടുത്ത് നമ്മുടെ പാകത്തിനുള്ള അളവിനാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ മടക്കിയടിച്ച് വള്ളിയിടാനൊക്കെ വേണ്ടിയിട്ട് മടക്കിയടിക്കണം. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പോടെ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടാണ് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു, ഇനി സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോട്ടത്തിൻ്റെ പീസിലേക്ക് നമ്മുടെ 2 സൈഡിലേക്കും ഓരോ പീസുകൾ എഴുപ്പിച്ച് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ പീസുകളെടുത്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് പ്ലീറ്റ് ഇടാൻ നേരത്ത് സെൻറ്റർ സൈഡ് ഭാഗം അറിയേണ്ടതുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അത് ഇതുപോലെ സൈഡിലേക്ക് ഓരോന്നായിട്ടെടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വലിയ പീസിൻ്റെ ഓരോ സൈഡിലേക്കും ഇതുപോലെ ചെറിയ പീസുകളെടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ലെങ്ത് കറക്റ്റാക്കി തന്നെയാണ് വെട്ടിയിരിക്കുന്നത്. അങ്ങനെ 2 വലിയ പീസിലേക്കും ചെറിയ പീസുകൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ് ഇടാൻ നല്ല ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ അടിഭാഗം, ആ നമ്മൾ വെട്ടിയെടുത്ത പടി ഉണ്ടല്ലോ 3 ഇഞ്ച് വീതിയിൽ, അത് വെച്ച് അടിച്ചെടുക്കുക. അപ്പോൾ ആ പടി 2 ആയിട്ട് മടക്കിയിട്ട് കാലിനൊരു കട്ടി കിട്ടാൻ വേണ്ടി അടിഭാഗത്തിന് മടക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഓരോ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം നോക്കി നമുക്ക് കാല് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ലെങ്ത് ആയിട്ടാണ് ചെരിഞ്ഞ ഭാഗം കിട്ടുന്നത്, എന്നാലാണ് ഫ്ലെയർ ആയിട്ട് ചുരുങ്ങി ചുരുങ്ങി കിടക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കാലിൻ്റെ വണ്ണം നോക്കി മടക്കി അടിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് വള്ളി ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ബെൽറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അതിലൊരു ജോയിനിങ് ഉണ്ടായിരുന്നു, അത് ജോയിൻ ചെയ്ത് കൂട്ടിയടിച്ചെടുക്കുക. മുകളിൽ ഒരു ചെറിയ സ്ലിറ്റ് ഓപ്പണിങ് പോലെ ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കാല് രണ്ടും കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സീറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് സീറ്റിൻ്റെ ആ ഭാഗം. ഇനി ഇതുപോലെ പ്ലീറ്റ് ഇട്ട് നമ്മുടെ ബെൽറ്റിലേക്ക് പിടിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബെൽറ്റ് ഇടാനുള്ള ഭാഗമുണ്ടല്ലോ, 8 ഇഞ്ച് വീതിയിൽ നമ്മൾ വെട്ടിയെടുത്തത്, അതിൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്തിട്ട് ചെറിയൊരു ഓപ്പണിങ്, ഒരു 3 ഇഞ്ച് നീളത്തിന് ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുക. അവിടെ ഇതുപോലെ ഓപ്പണിങ് മടക്കി അടിച്ചു കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ അടിച്ചെടുക്കും പോലെ 2 ആയിട്ട് മടക്കി അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ആദ്യം 1/2 ഇഞ്ച് മടക്കിയിട്ട് 1 ഇഞ്ചും കൂടി ഒന്നുകൂടി മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ അടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് അറിയാലോ വള്ളി ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ബാക്കായിട്ടും പിന്നെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡ് 2 സൈഡും ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുക. ഇനി പ്ലീറ്റ് ഇടാനുള്ള പീസ് എടുക്കുക. നമ്മൾ ഈ പ്ലീറ്റ് സെൻറ്ററിലേക്ക് വരാൻ പാകത്തിന്, 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് വരാൻ പാകത്തിനാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ല വീതിയുള്ള പ്ലീറ്റ് ഇടാൻ പാകത്തിന് നമുക്ക് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് വീതിയിലൊക്കെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. നല്ല 2 പീസിൻ്റെയും നല്ല പീസും ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലേക്ക് കൊടുക്കുന്ന രീതിയിൽ അങ്ങോട്ടേക്ക്, അതായത് നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെറിയ പീസിൻ്റെ ബെൽറ്റിൻ്റെ പീസിന് വണ്ണം കുറവാണല്ലോ, അതിൻ്റെ സൈഡ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ, സൈഡ്, ബാക്ക് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടുന്ന പീസിൻ്റെ സൈഡും നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ പാകത്തിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് മടക്കുന്ന രീതിയിലാണ് പ്ലീറ്റ് ഇട്ടത്. സൈഡ് വരുമ്പോൾ
നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ സൈഡ് നമ്മൾ വെട്ടിട്ടേക്കണ തമ്മിൽ ജോയിൻ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ പിന്നീട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലീറ്റ് തുടങ്ങുക. അപ്പോൾ ആ പ്ലീറ്റ് പിന്നെ വരുന്നത് നമ്മുടെ ബാക്ക് സൈഡിലേക്കാണല്ലോ. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ ബാക്കിലേക്ക് വരാൻ പാകത്തിന് ബാക്കിലേക്ക് നിൽക്കാൻ പാകത്തിനാണ് ആ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നേരെ ബാക്ക് എത്തുന്ന ബാക്കിൻ്റെ തയ്യലുണ്ടല്ലോ, സീറ്റ് കൂട്ടിയടിച്ച തയ്യലും ബാക്കിന് വെട്ടിട്ടേക്കുന്ന തയ്യലും കൂടെ ഒപ്പം വരാൻ പാകത്തിന് തയ്ച്ചെടുക്കുക. അപ്പോൾ ആ ഭാഗം വരെ തയ്ച്ച് കഴിയുമ്പോൾ പിന്നെ ഇനി നമ്മൾ ഇത് ബാക്ക് എത്തിയിട്ടുണ്ട്, സീറ്റും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലീറ്റ് നേരെ ഇട്ടുകൊണ്ടിരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഇത്ര നേരം നമ്മൾ ഇങ്ങോട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് നമ്മുടെ നേരെ. അപ്പോൾ ഇനി സെൻറ്റർ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി ആ സെൻറ്ററിലേക്ക് മടക്കാൻ പാകത്തിന് നമ്മുടെ പ്ലീറ്റ് അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മൾ സെൻറ്ററിലേക്കാണ് പ്ലീറ്റ് വരേണ്ടത്. അപ്പോൾ ഓരോ സൈഡ് മാറുന്നതിനനുസരിച്ച് ആ സൈഡിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക, എന്നാലാണ് ഫ്ലെയറായിട്ട് ഇത് കിടക്ക ഇതിൻ്റെ പ്ലീറ്റ് കിടക്കത്തുള്ളൂ. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരാൻ പാകത്തിനാണല്ലോ ഇതിൻ്റെ പ്ലീറ്റ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതായത് സെൻറ്ററിലേക്ക്, സെൻറ്ററിലേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. അപ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് വരാൻ പാകത്തിന് രണ്ട് സൈഡിലും, അതാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കുമ്പോൾ തിരിച്ച് തിരിച്ച് തയ്ക്കുന്നത്. അതുപോലെ ബാക്കിൽ വരുമ്പോൾ ബാക്കിലെ ആ സീറ്റിൻ്റെ ഭാഗത്തേക്കും വരാൻ പാകത്തിന് വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് നോക്കുവാണെങ്കിൽ പ്ലീറ്റ് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കും പോലെ ഇരിക്കും. അപ്പോൾ എന്നാലാണ് ഇങ്ങനെ ഒഴുകിയ രീതിയിൽ ഇങ്ങനെ പ്ലീറ്റ് കിടക്കത്തുള്ളൂ. അപ്പോൾ നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ നല്ല ഫ്ലെയറായിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മെറ്റീരിയൽ കുറവാണെങ്കിലും നമുക്ക് ഇതുപോലെ നല്ല ഫ്ലെയറായിട്ട് തന്നെ മെറ്റീരിയൽ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ, നമ്മൾ ഒരു പ്ലീറ്റ് ഇങ്ങോട്ട് സെൻറ്റർ ഇങ്ങോട്ടേക്ക് വരാൻ പാകത്തിനാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കണ്ടോ, സെൻറ്ററിലേക്ക് വരാൻ പാകത്തിന്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നപ്പം അതും സെൻറ്ററിലേക്കാണ്. അപ്പം നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ നേരെ ഓപ്പോസിറ്റ് തിരിച്ചിടണം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.